എം ലിജു കോൺഗ്രസ് നേതാവ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ലിജു, ഇതാ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ബി ജെ പിയിലേക്ക് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ വരികയാണ്. ഉറപ്പ് പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും എങ്ങനെയാണ് പ്രതികരണം? അല്ല, ഇത് ഞങ്ങളതിനെ ഒരു നല്ല പ്രവണതയായി കാണുന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ബി ജെ പി രാജ്യത്ത് ആഗമനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്തരത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ അസംതൃപ്തരെയും അല്ലെങ്കിൽ മോഹഭംഗം സംഭവിച്ചവരെയും വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച് കൂട് നിൽക്കുകയോ ചെയ്യുന്ന ഒരു രീതിയാണ്. അതൊരു അല്ലാതെ ആശയപരമായ പരിവർത്തനമൊന്നും അല്ലല്ലോ ഇത്തരത്തിൽ ആളുകൾ പോകുന്നത്. അപ്പൊ അതൊരു നല്ല പ്രവണതയെ ഞങ്ങൾ കാണുന്നില്ല. അപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ അതിനെ സി പി എം കൊട്ടിഘോഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നത് പോലെ, സി പി എമ്മിൽ നിന്നും അല്ലെങ്കിൽ മുൻ എം എൽ എ ആയിരുന്ന ഒരാൾ പോകുന്നതിനെ ഞങ്ങൾ അത്തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ദൗർഭാഗ്യകരമെന്ന് തന്നെ മാത്രമേ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ശരി, എം ലിജു കോൺഗ്രസ് നേതാവാണ് പ്രതികരിച്ചത്. ദൗർഭാഗ്യകരമാണെന്നുള്ള പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ ഒരുപാട് ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സി പി എം നേതാവ് എസ് രാജേന്ദ്രൻ ബി ജെ പി നേതാവുമായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി, കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്.